ജാഫ്രഡിക്ക് രുക്മാൻ സുധീകോപ്പ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളെത്തുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായ ആളങ്കം എന്ന് പറയുന്ന മലയാള സിനിമയുടെ ഫസ്റ്റ് ഷോ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായ ആളങ്കം എന്ന് പറയുന്ന മലയാള സിനിമയുടെ ഫസ്റ്റ് ഷോ റിവ്യൂയാണ്. ആളങ്കം എന്ന് പറയുന്ന മലയാള സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ രുക്മാൻ അവറാൻ, ഗോകുലൻ, സുധീകോപ്പ, ജാഫ്രഡിക്ക്, ശരണ്യർ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ഷാനികഥ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ആളങ്കം എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിൽ ഇവരെ കൂടാതെ തന്നെ മമ്മൂക്കായ, ഖലാഫ് ഹനീഫ്, കബീർ ഖാദർ, രമ്യ സുരേഷ്, ഗീതി സംഗീത തുടങ്ങിയവരൊക്കെയാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത്. സിയാദ് ഇന്ത്യ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ ഷാജി അമ്പരത്ത്, ബെറ്റി സതീഷ് റാവൽ എന്നിവർ ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് മികച്ച ഒരു ത്രില്ലർ സിനിമ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു മികച്ച റിവഞ്ച് സ്റ്റോറി അവതരിപ്പിക്കുന്ന ചിത്രം തന്നെയാണ് ആളങ്കം എന്ന് പറയുന്ന മലയാള സിനിമ. എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെ ആദൃശ്യ കഴിയുമ്പോൾ ഒരു സമ്മിശ്ര അഭിപ്രായം തന്നെയാണ് ചിത്രം നേടിയെടുത്തിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ആദൃശ്യം കാണാൻ വേണ്ടി വലിയൊരു ജനത്തിരക്കൊന്നും ഇല്ലെങ്കിൽ പോലും വളരെ ചുരുങ്ങിയ തിയേറ്ററിലായിട്ടായിരുന്നു ഈ ഒരു സിനിമ തിയേറ്ററോട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് പ്രേക്ഷകരുടെ പക്ഷേ ഇരിക്കൈ നീട്ടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. കാരണം വളരെ വ്യത്യസ്തമായിട്ടൊരു പ്രമേയം തന്നെയാണ് ഷാനി ഖാദർ ഈ ഒരു സിനിമയിലൂടെ ഒരുക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് പെർഫോമൻസ് വൈസിൽ രുക്മാനും അതോടൊപ്പം തന്നെ ജാഫ്രഡിക്ക്, സുധികോപ്പ തുടങ്ങിയവരെല്ലാം തന്നെ ഞെട്ടിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് മലയാളത്തിലെ ഒരു യുവതാരങ്ങൾ അണിനിരത്തുമ്പോൾ ജാഫ്രഡിക്കും ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രമായിട്ടും മാറിയിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പ്രേക്ഷകർ ഒരുപക്ഷെ സ്വീകരിക്കുന്നതിനെയാണ് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെ ആദൃശ്യം കണ്ടിറങ്ങിയ പ്രേക്ഷകരെല്ലാം തന്നെ ചിത്രത്തെക്കുറിച്ച് ഒരു പോസിറ്റീവ് അഭിപ്രായം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തൊക്കെയാണ് വളരെ ആളുകൾ കുറഞ്ഞുള്ള ഒരു ഫസ്റ്റ് ഷോ ആയിരുന്നുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരിലോട്ട് അറിഞ്ഞാൽ, കൂടുതൽ ആൾക്കാരിലോട്ട് എത്തുകയാണെങ്കിൽ ഈ സിനിമ വിജയമായിട്ട് മാറാൻ സാധ്യതകളേറെയൊക്കെയാണ്. എന്തൊക്കെയാണ് ഇതിലൂടെ തന്നെ നിങ്ങൾ പല ആൾക്കാരും ആളങ്കം എന്ന് പറയുന്ന മലയാള സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും ഈ സമയത്തുള്ളൂ. അപ്പം നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം തന്നോട് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അതൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.